ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസ് എസെൻഷ്യലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റോസ് മേരി ജോർജ്, ഞാൻ ഒരു പുതിയ യൂട്യൂബ് വ്ളോഗറാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീമാണ്, ബീട്രൂട്ട് ഐസ്ക്രീം. ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ധാരാളം വൈറ്റൻസ്, മിനറൽസ്, അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സൂപ്പറായിട്ടുള്ളൊരു സാധനമാണ് ബീട്രൂട്ട്. ഇത്രയും ഗുണങ്ങളുള്ള സാധനം നമ്മളെ കുട്ടികളെ കൊണ്ട് തീറ്റിക്കുക എന്നുള്ളത് ഇത്തിരി പണിയാണ് അല്ലേ. ചില കുട്ടികൾക്കൊന്നും ബീട്രൂട്ട് അത്ര ഇഷ്ടമാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു ഐസ്ക്രീം രൂപത്തിൽ കൊടുക്കുമ്പോൾ അങ്ങാടറിയാതെ തിന്നോളും. അത് മാത്രമല്ല, അവരോട് ആദ്യം പറയാൻ നിൽക്കരുത് ഇത് ബീട്രൂട്ട് ഐസ്ക്രീമാണെന്ന്, ഇത് തിന്നോക്ക്, എന്നിട്ട് എന്ത് ടേസ്റ്റാണ് നീ പറ എന്നൊക്കെ ഒന്ന് അടവക്കിട്ട് കൊടുക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ബീട്രൂട്ട് ആണെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഇഷ്ടമില്ലാത്ത സാധനം ഉണ്ടെങ്കിൽ ഓ അപ്പോൾ കൊള്ളൂലാത്ത ഐസ്ക്രീം ആയിരിക്കും എന്ന് അവർ മനസ്സിൽ ചിലപ്പോൾ കരുതും. അപ്പോൾ അതുകൊണ്ട് അതാദ്യം പറയാതിരിക്കുക കേട്ടോ. നല്ല കളറല്ലേ, നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു കളറും ഇതിനകത്ത് ചേർക്കേണ്ട, സൂപ്പറായിട്ടുള്ള കളറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഞാൻ ഇത് കുക്കിംഗ് ചെയ്യുമ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ പറയുകയാണേ, ബീട്രൂട്ട് വേവിച്ചിട്ടാണ് ഞാൻ ഐസ്ക്രീം ആക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വേവിച്ചു കഴിഞ്ഞിട്ടുള്ള വെള്ളമില്ല, അതങ്ങനെ തന്നെ ഇങ്ങോട്ട് കളഞ്ഞേക്കാം. എന്നിട്ട് ഈ അരിപ്പ പാത്രങ്ങൾ ഉണ്ടാവില്ലേ, കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള പാത്രം, ആ പാത്രത്തിൽ ഒരു 10 മിനിറ്റ് വയ്ക്കുക. 10 മിനിറ്റ് വെച്ചിട്ട് നല്ല ഡ്രൈ ആയി നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവില്ല അധികം വെള്ളമില്ലാണ്ട് ഇരിക്കുന്നത്. ആ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, അത് കൂടുതൽ വെക്കണ്ട. അത് കഴിഞ്ഞിട്ട് വേണം മിക്സിയിലിട്ട് അടിക്കാനായിട്ട്. ബാക്കി ഞാൻ ചെയ്യുന്ന പ്രോസസ്സിൽ നിങ്ങൾക്ക് കാണാം, ബാക്കി ഞാൻ അതിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുതന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനകത്ത് കുറേ ഫ്രഷ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാത്തവർ പാലായാലും കുഴപ്പമില്ല. ഞാൻ കുട്ടികൾക്ക് മാക്സിമം അതിൻ്റെ ഒരു 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 ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അത് കുട്ടികളുടെ നാക്കിൽ വരരുത്, അത് വരാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ ഫ്രഷ് ക്രീം ആണെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം ചേർക്കാം, മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഫ്രഷ് ക്രീം കിട്ടാത്തവരാണെങ്കിൽ പാൽ യൂസ് ചെയ്യുക, എന്നിട്ട് മിൽക്ക് മെയ്ഡോ എന്തെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ്സോ. അവരുടെ ഓരോ കുട്ടികൾക്കും ഓരോ ഫ്ലേവർ ഉണ്ടാവും അല്ലേ, ആ ഫ്ലേവർ അനുസരിച്ച് നമ്മുടെ ക്രിയേറ്റീവ് അനുസരിച്ച് മാറ്റിക്കൊടുക്കുക. ഞാനിവിടെ ലിയാമോക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർലിക്സ് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ഞാനപ്പോൾ അതാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഏതാണ് ഇഷ്ടം അത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ, അതനുസരിച്ച് നമുക്ക് മാറ്റി മറിച്ചൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ വാച്ച് എടുക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ദാ ഇതൊക്കെയാണ് കേട്ടോ ബീട്രൂട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. ഞാനിത് ഒരു വലിയ ബീട്രൂട്ട് പുഴുങ്ങിയിട്ട് കഷ്ണിച്ച് വെച്ചേക്കുക കേട്ടോ. ഇത് പുഴുങ്ങിയിട്ട് കഷ്ണിച്ചേക്കാണ്, ഒരു 2-3 ഓവസിലിട്ടാൽ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും നമ്മുടെ ബീട്രൂട്ട്. ഞാൻ ഒരു വലിയ ബീട്രൂട്ട് ആട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ അമൂലിൻ്റെ ഫ്രഷ് ക്രീം, അതല്ലെങ്കിൽ പാലാണെങ്കിലും മതി, പക്ഷേ കട്ട ടേസ്റ്റ് വേണമെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഫ്രഷ് ക്രീം ആട്ടോ. പിന്നെ നമ്മുടെ പഞ്ചസാര, പഞ്ചസാര ഇല്ലാത്ത ഐസ്ക്രീം ഉണ്ടാവില്ല അല്ലേ. പഞ്ചസാര ഈ 3 കൂട്ടം ആട്ടോ നമുക്ക് വേണ്ടേ. നമുക്ക് ആദ്യം ഈ ബീട്രൂട്ടും ഈ പഞ്ചസാരയും ചേർത്ത് നന്നായി അടിച്ചതിന് ശേഷം ഈ ക്രീമും കൂടിയിട്ട് നമുക്ക് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ, നല്ല ക്രീം രൂപത്തിൽ നമുക്കിത് അടിച്ചെടുക്കണം. ഇനി നമുക്ക് അടിച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ബീട്രൂട്ട് ഐസ്ക്രീം. ബീട്രൂട്ട് അടിച്ചതാണ് കേട്ടോ. ഇതിനകത്ത് കുഞ്ഞൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിയ നമുക്ക് ഈ ഹോർലിക്സ് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഹോർലിക്സ് ബിസ്ക്കറ്റ് കുറച്ചൊരു 3-4 എണ്ണം എടുത്തിട്ട് ഞാൻ ഇതിനകത്തിട്ട് ഈ ബീട്രൂട്ടും ഈ ഫ്രഷ് ക്രീമത്തിൻ്റെ ഒപ്പം പഞ്ചസാരയുടെ ഒപ്പം ഇതും കൂടി ഇട്ട് നന്നായിട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റും കിട്ടുമല്ലോ. അപ്പം ഓരോ മക്കൾക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ചോക്ലേറ്റ് ഇടാം, ഓറിയോ ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഇടാം. ഏത് ബിസ്ക്കറ്റാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ബിസ്ക്കറ്റ്, ഉപ്പ് കൂടിയ ബിസ്ക്കറ്റ് ഇടാതിരിക്കണം കേട്ടോ നല്ലത്, അല്ലാണ്ട് സ്വീറ്റ് ബിസ്ക്കറ്റ്സ് ഒക്കെ ഇതിനകത്ത് ഇടാം. എന്നിട്ട് ഇതേപോലെ അടിച്ചെടുത്താൽ മതി. ഇനി ഇത് ഒരു 10-12 മണിക്കൂർ സെറ്റാവണം, എങ്കിൽ മാത്രമേ നല്ല കട്ടയിട്ട് കിട്ടുള്ളൂ. കൂളിംഗുള്ള നല്ല കൂളിംഗുള്ള ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ രാത്രി വെച്ചാൽ രാവിലത്തേക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കൊരു 12 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഐസ്ക്രീം സെറ്റായിട്ട് ഇനി നമുക്ക് കാണാം. ദാ ഇതാണ് നമ്മുടെ ബീട്രൂട്ട് ഐസ്ക്രീം കണ്ടോ, നല്ല രസമില്ലേ കളർ കാണാൻ. എക്സ്ട്രാ കളർ ഒന്നും ചേർക്കാതെ തന്നെ നല്ല കളറില്ലേ. ഇനി നമുക്കിതൊരാൾ കഴിക്കണം കൂടി കാണാം. എങ്ങനെയുണ്ടപ്പാ, ഹലോ
ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കൊച്ചി താണ്ട, അത് കഴിഞ്ഞിട്ടാണ് ഈ കൊച്ചി. കണ്ട എങ്ങനെയുണ്ട് ലിയ? സൂപ്പറാണോ? ഇഷ്ടായാ? ഒന്ന് ശരിക്കും എടുത്ത് കഴിക്കി. അമ്മ അമ്മ വായിൽ വെച്ചരാ. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്കണോ? എങ്ങനെയുണ്ട്? സൂപ്പറാടാ. ഒരു ബൈ പറഞ്ഞേ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഈസി അല്ലേ? നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോ ഏറ്റവും നല്ല നല്ല രീതിയിൽ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റണ ഒരൈറ്റം അല്ലേ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ ഇവിടെ നല്ല ചൂടായതൊന്നും, മഴ പെയ്യാത്തതുകൊണ്ട്, നല്ല ചൂടായതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്കും മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നമ്മളുടെ രീതിയിൽ ടേസ്റ്റ് കൂട്ടാവുന്ന വിധത്തിലൊക്കെ ഇതിന് ടേസ്റ്റ് കൂട്ടാം. മിൽക്ക് മേഡ് ചേർക്കണമെങ്കിൽ മിൽക്ക് മേഡ് ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഇഷ്ടവും കൂടി നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ മാറ്റങ്ങൾ വരുത്താം ഇതിൻ്റെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇത് ഇഷ്ടവും. ലിയോ ഒരു ബൈ പറഞ്ഞേ. ബൈ.